സഭ അഭയമാകുന്നതാർക്ക് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ഫാദർ പോൾ തേലക്കാട്ട്, ഇവിടെ റോബിൻ എന്ന പുരോഹിതൻ പോലീസ് നടപടിക്ക് വിധേയനായിരിക്കുകയാണ്. പക്ഷേ ഉയരുന്ന ചോദ്യം, ഈ പ്രതിയെ ഇപ്പോൾ മാത്രം പോലീസിന് പിടികൂടാനുള്ള ആ സാഹചര്യം ഒരുക്കിയതിന് പിന്നിൽ കുറ്റവാളിയായി നിൽക്കുന്നത് കത്തോലിക്കാ സഭയാണെന്നാണ്. അതിനുള്ള മറുപടി ആദ്യം. തീർച്ചയായിട്ടും വളരെ വേദനാജനകമായ, അവമാനകരമായ ഒരു കത്തോലിക്കാ വൈദ്യനെ വളരെയേറെ വിഷമം വ്യക്തിപരമായും ഒരു തോന്നുന്ന ഒരു സംഗതിയാണ് നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നടക്കാൻ പാടില്ലാത്തതായിരുന്നു, കുറ്റകരമാണ്. ഇത് പാപം മാത്രമല്ല, അതിനകത്ത് ക്രിമിനൽ സ്വഭാവമുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് കത്തോലിക്കാ സഭ വ്യക്തമായ നിലപാടുണ്ട്. ഫ്രാൻസിസ് മാർപ്പ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സീറോ ടോളറൻസ് എന്ന നിലപാടാണത്. ഒരു കാരണവശാലും ഇതിന് അംഗീകരിക്കാൻ പറ്റില്ല, ഇതിനോട് സഹിഷ്ണുത പാലില്ല എന്ന് പാടില്ല എന്ന് എല്ലാ മെത്രാൻമാർക്കും വൈദികർക്കും നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് സഭ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സഭയ്ക്ക് വേദനയുണ്ട്. സഭയിലൊരംഗമാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്തത്, ഒരു വൈദികനാണ് എന്ന കാര്യം അംഗീകരിക്കുമ്പോഴും അതിനകത്ത് പ്രതിസ്ഥാനത്തിൽ സഭയെ നിർത്തേണ്ട കാര്യമില്ല. സഭ ഇതിനകത്ത് അഭയം കൊടുക്കേണ്ടത് ഇതിനകത്ത് വിക്റ്റിമായിട്ടുള്ള വ്യക്തികൾക്കാണ്, ഇതിൻ്റെ ശിക്ഷ അർഹിക്കേണ്ടവർക്ക് വേണ്ടിയല്ല എന്നുള്ളത് കൃത്യമായ സഭയുടെ നിലപാടാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഉത്തരവിലേക്കൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ഇവിടെ പ്രധാനമായും ഉയർന്നിരിക്കുന്ന വിമർശനം കത്തോലിക്കാ സഭയ്ക്കെതിരെയാണ്. അങ്ങ് പറയുന്നു, അഭയമാകേണ്ടത് ഇരയ്ക്കാണ് സഭ, അല്ലാതെ കുറ്റവാളിക്കല്ല എന്ന്. പക്ഷേ കുറ്റവാളിക്കഭയമായ മൂന്ന് സഭാ സംവിധാനത്തെപ്പറ്റി ഞാൻ അങ്ങയോട് പറയുകയാണ്. ഒന്ന്, ഈ പറയുന്ന ആശുപത്രിയിലാണല്ലോ ഈ പ്ലസ് വൺ വിദ്യാർത്ഥിനി പ്രസവിച്ചത്. അത് സഭയുടെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിലാണ്. എന്നുവെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ തലശ്ശേരി രൂപതയുടെ കീഴിലാണ് ഈ പറയുന്ന ക്രിസ്തുരാജ ആശുപത്രി, മാനന്തവാട് രൂപതയുടെ കീഴിലാണ് ഈ വൈദികൻ പ്രവർത്തിക്കുന്നത് കോർപ്പറേറ്റ് മാനേജരായി ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ. പിന്നെ ഈ നവജാത ശിശുവിനെ വൈത്തിരിയിലെ മഠത്തിലേക്കാണ് മാറ്റിയത്, അത് സ്വാഭാവികമായും താമരശ്ശേരി രൂപതയുടെ കീഴിൽ വരുന്ന മഠം. അപ്പോൾ മാനന്തവാട് രൂപതയ്ക്ക് കീഴിൽ വരുന്ന സ്ഥലത്ത് ഇദ്ദേഹം ഈ കാര്യം ചെയ്യുന്നു, തലശ്ശേരി രൂപതയുടെ കീഴിൽ വരുന്ന ആശുപത്രിയിൽ പ്രസവം നടക്കുന്നു, താമരശ്ശേരി രൂപതയുടെ കീഴിലുള്ള കന്യാസ്ത്രീ മഠത്തിൽ ഈ പിഞ്ചോമനയെ കൊണ്ടുപോയി മാറ്റിപ്പാർപ്പിക്കുന്നു. ആർക്കാണ് അഭയമായത് കത്തോലിക്കാ സഭ? തീർച്ചയായും വേണു ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ്. ഈ വക കാര്യങ്ങളുടെ വിശദമായ വിവരങ്ങൾ എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഒരു കാര്യം എനിക്ക് പറയാനാകും, പ്രസവിക്കാൻ ചെല്ലുന്നൊരു കുട്ടിയുടെ, ഒരു സ്ത്രീയുടെ പ്രായം അവർ പറയുന്നതാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതിനകത്ത് അവർക്ക് തെറ്റുപറ്റിയോ എന്ന കാര്യം എനിക്കറിയില്ല. ഇതിനകത്ത് ക്രിമിനൽ സ്വഭാവമുള്ളൊരു കാര്യമാണ്, അത് അറിഞ്ഞുകൊണ്ടാണോ ഇവരൊക്കെ ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. വേണു ഇത് പറയുന്നതിൽ നിന്ന് അങ്ങനെ ഉണ്ടായി എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിട്ടില്ല. അത് തീർച്ചയായിട്ടും പോലീസും ബന്ധപ്പെട്ട അധികാരികളും അന്വേഷിക്കേണ്ടതാണ്, അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണത്. ഫാദർ പോൾ തേലക്കാട്ട്, എനിക്ക് അങ്ങയോട് അങ്ങേയറ്റത്തെ ബഹുമാനമാണ്. പക്ഷേ അങ്ങേ ഈ രണ്ടാമത്തെ ചോദ്യത്തിന് മുന്നിൽ അധീരനാക്കുന്നത്, ആർക്കാരാണ് അഭയം നൽകിയത് എന്ന് അങ്ങേ തന്നെ സംശയാലുവാക്കുന്നത് ആരാണ്? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ആരുമല്ല, ആരാണ്? അന്തക്കരണം എന്താണ് അങ്ങയോട് പറയുന്നത് ഫാദർ പോൾ തേലക്കാട്ട്? തീർച്ചയായും എന്നോട് ആരും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഒരു ആശുപത്രി പ്രസവത്തിന് ചേരുന്ന കുട്ടിയെ, അത് മൈനറാണോ അല്ലയോ എന്നുള്ളത് ആ കുട്ടിയും ബന്ധപ്പെട്ടവരും പറയുന്നത് മാത്രം ആസ്പദമാക്കിയാണ് ഇവർക്ക് ചെയ്യാൻ പോകും. ഈ വക കാര്യങ്ങളെല്ലാം ആശുപത്രിക്കാരോ ഈ അഭയം കൊടുത്തവരോ ഒക്കെ അറിഞ്ഞിരുന്നോ എന്നുള്ളതാണ് ഗൗരവമായി. അറിഞ്ഞിരുന്നെങ്കിൽ കുറ്റക്കാരാണ് എന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാനാകും. അതിനകത്ത് അവരും കുറ്റത്തിൽ ബന്ധപ്പെടുകയും ഈ അക്രമം നടന്നത്. അതിലെ ഉത്തരവാദിത്തം ആർക്കാണ്? റോബിൻ കുറ്റം ചെയ്തു, കുറ്റവാളി ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് മേളിലുമുണ്ടല്ലോ ആളുകൾ. മാനന്തവാട് രൂപതയിലേക്ക് വിരൽ ചൂണ്ടപ്പെട്ടാൽ വേണു ഞാൻ പറഞ്ഞത് മാനന്തവാടിയിലെ ബിഷപ്പ് ഇത് അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഇതറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെ എന്തിനു നിങ്ങൾ കുറ്റപ്പെടണം? അതറിഞ്ഞതിന് ശേഷം ഉടനെ തീരുമാനം നടപടി എടുത്തു നമുക്കറിയാം. ഫ്രാൻസിസ് മാർപ്പാപ്പ അറിഞ്ഞോ?
ഫ്രാൻസിസ് മാർപ്പാപ്പ അറിഞ്ഞോ കൊട്ടിയൂരിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന്? ഒരു പ്രവണതയാണ് അത്. ലോകമെമ്പാടും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. അതിൽ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാർ എന്ന് പറയുന്നവരാണ് പ്രതിസ്ഥാനത്ത്. അതിന്റെ കാവലാളായി നിൽക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു ഉത്തരവുണ്ടെന്ന് അങ്ങ് ഉദ്ധരിക്കുന്നുണ്ടല്ലോ. അതിന്റെ പരമമായ ഉത്തരവാദിത്തമുള്ളത് മാനന്തവാടി ഈ പറയുന്ന രൂപതയ്ക്കുമാണ്. അതുകൊണ്ട് മാനന്തവാടി ബിഷപ്പ് അറിഞ്ഞോ ആ സമയത്ത്, പിന്നീടറിഞ്ഞോ ആ ബിഷപ്പ്, അതിനിടയിൽ എന്ത് നടന്നു അതറിഞ്ഞോ ബിഷപ്പ്, ഇത്തരം പൊയ്ക്കാലുകളുള്ള വാദമുഖങ്ങൾ അങ്ങ് ഉന്നയിക്കരുത്. തീർച്ചയായിട്ടും എനിക്കതിൽ കൂടുതൽ പറയാനാകില്ല. അത് കൃത്യമായി അന്വേഷിക്കേണ്ടത് അധികാരികളാണ്. അന്വേഷിച്ചിട്ട് കുറ്റകരമായി കണ്ടുപിടിച്ചാൽ അത് ശിക്ഷിക്കപ്പെടും. അത്രയുമാണ് എനിക്ക് പറയാനാകൂ. മാർപ്പാപ്പ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യം നിരുത്തരവാദ പെരുമാറിയ മെത്രാൻമാരെ സ്ഥലം മാറ്റിയിട്ട് പോലുമുണ്ട്. ആ വിധം ആ കാര്യത്തിൽ ഒരു ദാക്ഷിണ്യവും മാർപ്പാപ്പയുടെ സഭയുടെ തീരുമാനത്തിലോ നടപടിയിലോ ഉണ്ടാകില്ല. തീർച്ചയായിട്ടും കുറ്റകരമായി ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാനാകില്ല. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. സിസ്റ്റർ ജസ്മി, അങ്ങ് എന്താണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഒരു റോബിൻ വടക്കാഞ്ചേരിയുടെ വഴിവിട്ട നീക്കം, പിന്നെ അബദ്ധത്തിൽപ്പെട്ടപ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ അടക്കി വയ്ക്കാനുള്ള പരിഭ്രമമൂത്തപ്പോൾ ചെയ്ത ചില പ്രവൃത്തികൾ, അതിന് മേലാവിലേക്കൊന്നും ആരും അറിയാതെ മൂടിവെക്കാൻ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ, അതിൽ അവസാനിക്കുമോ ഈ കഥ ചുരുളഴിഞ്ഞു വരുന്ന ഈ ഘട്ടത്തിൽ ഈ സംഭവം? ഈ ഫാദർ റോബിൻ ചെയ്തത് അറിയാതെ ഇരുന്നു അധികാരികൾ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നാട്ടുകാരിതിനു മുൻപും പല പ്രാവശ്യം ഈ വൈദികനെതിരെ പ്രശ്നമുന്നയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് എപ്പോഴാണ് ഈ വൈദികൻ ശിക്ഷിക്കപ്പെടുവാനുള്ള ഒരു ഭാഗത്തേക്ക് കടന്നതെന്ന് വെച്ചാൽ, ഈ മാധ്യമം രംഗത്ത് വന്നപ്പോൾ. മാധ്യമ രംഗത്ത് വരാൻ തന്നെ ഒരു ഊമ ഫോണായിരുന്നു ഇതിന് കാരണം, അനോണിമസ് കോളായിരുന്നു എന്നും കേൾക്കുന്നു. അപ്പോൾ ഈ മാധ്യമം വന്നപ്പോൾ, ഇത് പുറത്തറിഞ്ഞപ്പോൾ, എന്നിട്ടും മൂടിവെക്കാനുള്ള ശ്രമം നടന്നുവെന്നാണ്. അച്ഛനെ വിദേശത്തേക്ക് വിടാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ഞാൻ വായിച്ചറിഞ്ഞതും ഞാൻ കേട്ടറിഞ്ഞതും. അപ്പോൾ എപ്പോഴും ഇത് മൂടിവെക്കണം എന്നുള്ള ഒരു തത്രപ്പാട് സഭയ്ക്കുണ്ടാകുന്നുണ്ട്. അറിഞ്ഞ ഉടനെ ഞങ്ങൾ ശിക്ഷിക്കും, ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരെ, ക്രിമിനൽ തെറ്റും ലൈംഗിക തെറ്റും ചെയ്യുന്നവരെയൊക്കെ ഞങ്ങൾ ശിക്ഷിക്കും എന്നൊക്കെ പറയുന്നത് വെറും ഭംഗിവാക്കാണ്. കഴിഞ്ഞ വർഷം കോഴിക്കോട് ഒരു സിസ്റ്റർ ഗർഭിണിയായ കാര്യം മാധ്യമങ്ങൾ പോലും അറിയിക്കരുതെന്ന് അവരെ വിലക്കിയെന്ന് മാധ്യമത്തിലെ ആൾക്കാരാണ് എന്നെ അറിയിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ കാലിക്കറ്റ് ബീച്ചിലെ ആ ഫെസ്റ്റിവലിന് പങ്കെടുക്കുമ്പോഴാണ് എന്നോട് വന്ന് ഇക്കാര്യം പറഞ്ഞത്. അതൊരു വൈദികനാണ് കുറ്റക്കാരൻ, പക്ഷെ ആരും അറിഞ്ഞില്ല, ശിക്ഷിച്ചില്ല. ഇതുപോലെ എത്ര സംഭവങ്ങൾ നമ്മൾ പറയും, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്, എന്ത് വന്നാലും ഒറ്റപ്പെട്ട. ഈ ഒറ്റകൾ മുഴുവൻ കൂട്ടിക്കൂട്ടി വരുമ്പോൾ അത് പെരുകി വലിയൊരു സംഖ്യയായി മാറുകയാണ്. എന്നിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തിയും ഇല്ലാതെ ആകുമ്പോൾ മാത്രം ശിക്ഷാ നടപടികളിലേക്ക് കടക്കുക, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുക. ഇവിടെ ഇരയെ സംരക്ഷിക്കാൻ വന്നത് ഈ വിളിച്ചു പറഞ്ഞ ഫോൺ വിളിച്ച ആളും മാധ്യമങ്ങളുമാണ്. മാധ്യമങ്ങൾ ഇത് നിരന്തരം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് രക്ഷയില്ലാതെ ആയതുകൊണ്ടാണ് ഈ കയ്യൊഴിയൽ വന്നിരിക്കുന്നത്. എത്രയോ സംഭവങ്ങൾ മൂടിവെച്ച് ചിലത് മാത്രം പുറത്തു വരിക. ഈ പുറത്തു വരുമ്പോൾ മാത്രമല്ല അത് പാപമാകുന്നത്, അത് ചെയ്തു തുടങ്ങുമ്പോഴേ, ഈ 9 മാസവും 9 ദിവസവും ഈ പെൺകുട്ടി ഗർഭിണിയായിരിക്കുമ്പോഴും ഒക്കെ ഇത് പാപം തന്നെയാണ്. അതും ഈ ഒരു പെൺകുട്ടിക്ക് മാത്രമല്ല ഇത് സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. അപ്പോൾ ഇതൊരു ശീലമാക്കി മാറ്റിയ ഒരു വൈദികൻ, അദ്ദേഹം വലിയ വലിയ സ്ഥാനങ്ങളിരിക്കുകയാണ്, ഒരു സഭയും അതിൽ ഇടപെടുന്നില്ല അല്ലെങ്കിൽ അറിയുന്നില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ അടുത്തൊരു വൈദികൻ വന്ന് സങ്കടം പറഞ്ഞു. അദ്ദേഹം നേരായ പാത പിന്തുടരുമ്പോൾ അദ്ദേഹത്തിന് ശിക്ഷ, അപ്പോൾ ക്രിമിനലുകൾക്ക് രക്ഷ, അല്ലാത്തവർക്ക് ശിക്ഷ. ഇതൊരു വല്ലാത്തൊരു പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളായ ഞങ്ങളൊക്കെ വളരെയേറെ വിഷമത്തിലാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിനിധിയായിട്ട് കാണുന്ന വൈദികരുടെ അടുത്തേക്ക് ഇപ്പോൾ പോകാൻ പേടിയാണ്, കുട്ടികളെ വിടാൻ പേടിയാണ്. മുൻപ് കുട്ടികളോട് പറയും, വൈദികരെ കാണുമ്പോൾ സ്തുതി കൊടുക്കുക, അച്ഛൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്നൊക്കെ പറയുന്നത്. ഇനി അങ്ങനെ പറയാൻ പറ്റുമോ?
എന്തൊരു ഭയപ്പാടോടു കൂടിയായിരിക്കും സ്കൂളിലേക്ക് വിട്ടാൽ അവിടെ വൈദികർ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്, ഒരു മണി പള്ളിമേടയിലേക്ക് വിട്ടാൽ അവിടെയും പ്രശ്നമാണ്. ഇങ്ങനെ വന്നാൽ ഇത് വിശ്വാസികൾ എന്താണ് ഉണരാത്തതെന്നും എനിക്ക് വിഷമമുണ്ട്. അതിനൊരു കാരണം പറയുന്നത് എന്താണെന്നറിയോ? വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നത് വൈദികർക്കെതിരെ എന്തെങ്കിലും നിങ്ങൾ സംസാരിച്ചാൽ അത് നിങ്ങളുടെ കുടുംബത്തിന് ശാപമാണ്, നിങ്ങളുടെ വീടിനും വ്യക്തിപരമായി നിങ്ങൾക്ക് ശാപമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ വിശ്വാസികളെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴും മൂടിവെച്ച് അവരും മൂടിവെക്കുന്നു, സഭയും മൂടിവെക്കുന്നു. ഇത് ഇങ്ങനെ ഈ കാൻസറസ് ഗ്രോത്തിനെ മൂടിവെച്ച് പഴിപ്പിച്ചിട്ട് ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ദി ഔട്ട്ലുക്കിൽ ഞാൻ വരാം. ശ്രീ പി സി ജോർജ് എം എൽ എ, ഇവിടെ ഇപ്പോ ഈ കത്തോലിക്ക സഭയുടെ മേലധികാരികൾ പറയുന്നത് ഈ വൈദികനെ കുറ്റവാളിയാണ് എന്ന് കണ്ട ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഇടവക വികാരിയുടെ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു, കുർബാന അർപ്പിക്കൽ, വചനപ്രഘോഷണം എന്നിവയിൽ നിന്ന് വിലക്കിയിരിക്കുന്നു. ഇതാണ് മാതൃകാപരമായ ശിക്ഷയായി നല്ല സ്വയം മതിപ്പോടുകൂടി കത്തോലിക്ക സഭ വിളിച്ചു പറയുന്നത്. ഇത് തൃപ്തികരമാണോ? വേണു, എനിക്ക് ഒരു സൈഡില്ല നിഷ്പക്ഷമായിട്ട് അഭിപ്രായം പറയാം വേണുവിനോട്. ആ പോളച്ചനെ പോലുള്ള ഭാവം അച്ഛന്മാരിട്ട് ഇങ്ങനെ പേടിപ്പിക്കരുത്. അദ്ദേഹം ഉപവാസവും പ്രാർത്ഥനയും നല്ലൊരു വൈദികനാണ്. മിസ്റ്റർ റൂബിൻ എന്ന് പറഞ്ഞ എക്സ് അച്ഛൻ ഒരു കണ്ടാങ്ക്രസ് ഫെലോയാണ്. സിസ്റ്റർ ജോസ്മി, അവരിത് ഇച്ചിരി കടുപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുക. അവരുടെ ചരിത്രവും എനിക്കറിയാം, മോശം ചരിത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ ഇഷ്ടമാണ്. ഒരു കത്തോലിക്ക സഭയെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വൈദികരുണ്ട്. ഞാനൊരു കത്തോലിക്കനാണ്. ആ ആയിരക്കണക്ക് വൈദികൾ ഇങ്ങനെ 10, 15, 20 ചന്തകൾ ഈ പണിയായിട്ട് നടന്നാൽ വൈദികരെ മുഴുവൻ കടച്ചാക്ഷേപിക്കുന്ന ആ സ്വഭാവം ആര് ചെയ്താലും തെറ്റാണ്. ഒന്നാന്തരം കത്തോലിക്കെ കൊണ്ടുവന്ന് ജനിച്ചവനെ എൻ്റെ മുത്തപ്പന്മാരുൾപ്പെടെ കത്തോലിക്കരുത്.